ഓക്കെ, അപ്പോൾ കസ്റ്റമറിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് റിയർ ബ്രേക്ക് ഇല്ല എന്ന്. ബ്രേക്ക് ഷൂ എവിടെ അതിന്? നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഈ പുതിയ പ്രോജക്റ്റായ RD 350 കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ഭീകരതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റിയത്. അപ്പം സംഭവം എന്തായാലും ഇത് ഇതിന് മുമ്പേ പണിഞ്ഞത് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചുതരാം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഇരുന്ന കണ്ടീഷൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. അതായത് ഫുൾ പൊട്ടിയായിരുന്നു അടിയിൽ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന രീതി. അപ്പോൾ എന്തായാലും നന്നായി വണ്ടി റീസ്റ്റോർ ചെയ്തത്, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് പ്രശ്നമുള്ള ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇതെന്ന് പറയുന്ന വണ്ടിയുടെ ഹെഡാണ്. ഓക്കെ, ഇതിലെന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് പ്രശ്നമെന്ന് പറയുന്നത് ഈ കാണുന്ന അകത്തുള്ള സാധനം കണ്ട, ഈ കുത്തു കുത്തായിട്ട് കിടക്കുന്ന ഇതെന്തോ മെറ്റൽ പീസ് ഇതിനകത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഒടിഞ്ഞു പോയി അത് കിടന്ന് ഇതിനകത്ത് ഓടിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് റിങ്ങുണ്ട്, ഈ ഹെഡ് സ്ലീവ് ചെയ്തതാണ്. അപ്പം പുള്ളി ഇത് പറഞ്ഞിരുന്ന കുറച്ച് പെർഫോമൻസ് പ്രശ്നമാണെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ. അപ്പോൾ ഈ ഹെഡ് മാത്രമല്ല, ഇപ്പുറത്തെ ഹെഡും അതേ കണ്ടീഷനിലാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫുൾ അലുമിനിയം ഫില്ല് ചെയ്തിട്ട്, അതായത് വെൽഡ് ചെയ്ത് ഇതിനെ അടയ്ക്കണം. അടച്ചിട്ട് ഒന്നേന്ന് വീണ്ടും ഈ ഇതിൻ്റെ വോളിയം നോക്കിയിട്ട് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ അത് വലിയ കുറച്ച് ചടങ്ങുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനെക്കാട്ടി ലാഭം എന്ന് പറയുന്നത്, നല്ല ഒരു കണ്ടീഷനിൽ രണ്ട് ഹെഡ് കെട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നതാണ്. എന്നാലും നമ്മൾ ഓപ്ഷൻസ് നമ്മൾ ഓരോന്നായിട്ട് നോക്കും. പിന്നെ അടുത്ത പ്രശ്നം, ഇതിൻ്റെ വർക്ക്മാൻഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതാണ്, ഇങ്ങനെയാണ് ബോൾട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാനായിരുന്നെങ്കിൽ ഇത് കറക്റ്റായിട്ട് ലെങ്ത്തിന് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തേനെ. അപ്പം ഇതല്ല, എവിടെയും കണ്ട ബോൾട്ടിന് നീളം കൂടി എന്ന് പറഞ്ഞാൽ നട്ടിനാ ബോൾട്ടിനകത്ത് ഒരു നട്ടും കൂടി ഇട്ടിട്ട്. ഇതിപ്പം ആരാണ് പണിഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്തായാലും നല്ല അടിപൊളി പണി ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ക്ലച്ച് വലിയ കുഴപ്പമില്ല, പ്ലേ ഒന്നുമില്ല. എനിക്കൊന്ന് റീസെൻ്റ്ലി റീസെറ്റ് ചെയ്തതാണ്. എനിക്ക് സിലിണ്ടേഴ്സ് ഇപ്പം നല്ല പേടിയുണ്ട്, കാരണം നമ്മൾ ഈ ഹെഡ് ഈ പരുവാണെങ്കിൽ സിലിണ്ടേഴ്സ്. ഇപ്പം എനിക്ക് ഇതിനകത്ത് രണ്ട് ഡൗട്ടാണ് ഉള്ളത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇത് കൊടുത്ത അടുത്ത് കിട്ടിയ പണിയാണ്. അതായത് അവർ നല്ല സാധനങ്ങൾ ഇതിൽ നിന്ന് ഊരി വെച്ചിട്ട് മോശം സാധനങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തതാണ്. കാരണം പോലീസ് ഓപ്ഷൻ വണ്ടികളൊന്നും ഞാൻ ഈ കണ്ടീഷനിലോട്ട് പോകുന്ന കണ്ടിട്ടില്ല. അതും ഇവിടുത്തെ പോലീസ് ഓപ്ഷനല്ല, പുള്ളി എടുത്തത് എനിക്കൊന്ന് മധ്യപ്രദേശിന് അവിടെ നിന്നാണ്. അപ്പോൾ അവിടുത്തെ പോലീസ് ഓപ്ഷൻ വണ്ടികൾ ഈ ഒരു കണ്ടീഷനിൽ പോകാൻ ചാൻസ് കുറവാണ്. കാര്യം അവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ സ്പെയർസ് നമ്മളുടെ ഇവിടുത്തെ പോലെ അല്ല, തീവലയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കുറച്ച് ആൾക്കാർക്കേ RD ഉള്ളൂ അവിടെ. അപ്പം അതാണ് അതിൻ്റെ വേറെ ഒരു സംഭവം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് വർക്ക് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് പോയിട്ടുണ്ട്. ടാങ്കിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ അടിയായിപ്പോയത്. ബാക്കി എല്ലാ സാധനവും പിന്നെയും നമുക്ക് സഹിക്കാം, കാരണം ടാങ്ക് എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ കിട്ടാൻ പാടാണ്. പിന്നെ ഇതിപ്പോൾ റീസെൻ്റ്ലി കുറേ സാധനങ്ങൾ പ്ലേറ്റ് ചെയ്തതാണ്. ഇപ്പം എന്താ, ബാക്ക് മഡ് ഗാർഡ്, ചെയിൻ കവേഴ്സ്, പിന്നെ സാരി ഗാർഡ്. അപ്പോൾ അതൊക്കെ നമുക്ക്, കാരണം പ്ലേറ്റ് ചെയ്തതിനും വലിയ വൃത്തിയില്ല. കാര്യം ഇപ്പോൾ ഈ സാരി ഗാർഡ് തന്നെ ഒരു ഉദാഹരണത്തിന് കാണിച്ചു തന്നെ വെൽഡിൻ്റെ ക്വാളിറ്റി കണ്ടോ. ഇത് പ്ലേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ഇതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു ക്വാളിറ്റി പ്രശ്നമാണ്. പിന്നെ നമുക്കെന്തായാലും വേറെ ഒരു വലിയ അടി കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ RD
കുറച്ചെങ്കിൽ പണി അറിയാവുന്ന ഒരാൾക്ക് ഈ സാധനം കണ്ട എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്ന പ്രശ്നമെന്ന് മനസ്സിലാവും. അതായത് ഇത് ഹെഡിൻ്റെ സ്റ്റഡാണ്, ഇതാ ഇവിടെ നിന്നാണ് ഊരി വന്നത്, മനസ്സിലായോ? അപ്പം ഇത് ഒന്നല്ല ഇങ്ങനെ ഊരി വന്നത്, ഇതാണ്ട് എൻ്റെ അടിയിൽ കണ്ട 1, 2, 3 ഓക്കെ, പിന്നെ ഇതാ ഇവിടെ വരുന്നുണ്ട് 4. അപ്പോൾ ഏകദേശം ഒരു സിലിണ്ടറിൻ്റെ ഫുൾ സ്റ്റഡ്സ് ഇങ്ങനെയാണ് ഊരി വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ മുകളിലത്തെ കേസ് കൊണ്ടുപോയി നമ്മൾ മറ്റേ ഹെലികോയിൽ ചെയ്ത് ടാപ്പ് ചെയ്തിട്ട് അതിനകത്ത് ഇത് വീണ്ടും സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സാധനം പ്രോപ്പറായിട്ട് ഇരിക്കത്തില്ല. പിന്നെ എന്തായാലും ഹെഡിൻ്റെ കണ്ടീഷൻ, അത് സ്ലീവ് ചെയ്തേക്കുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും ഇത് കണ്ട എന്തൊരു വൃത്തികെട്ട പണിയാണത്. ഈ ഒരു ലെവലിൽ സ്ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് സ്ലീവ് ചെയ്തിട്ട് ഇത് ഓക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിക്കിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ഓപ്ഷൻസ് കാണത്തില്ല, ചുരുങ്ങിയ വിലയ്ക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ വല്ല ആയിരിക്കും ഇത്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് റീസ്ലീവ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളുടെ അടുത്ത് വന്നത് ഈ പ്രോബ്ലംസ് എല്ലാം റെക്റ്റിഫൈ ചെയ്യാനാണ്. അപ്പം നമ്മളെന്തായാലും അത് ചെയ്തിരിക്കും. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കണം. അപ്പോൾ അത് ഇളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത ഒരു എന്താ സിറ്റുവേഷന് ഫുൾ മനസ്സിലാവും. ടയേഴ്സ് വലിയ കുഴപ്പമില്ല, ഫ്രണ്ടും ബാക്കും. ബ്രേക്ക്സ്, അതിൻ്റെ ലിവർ ഫുൾ എനിക്ക് തോന്നുന്നു കുറേ സാധനങ്ങൾ അതിനകത്ത് ബുള്ളറ്റിൻ്റെയൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആക്സലൊക്കെ ലെങ്ത് കൂടുതലാണ് കണ്ടോ, അപ്പം ഇത്രയും തള്ളി നിൽക്കുകയാണ്. അപ്പോൾ ആ ആക്സലിനകത്ത് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ അതിന് കട്ട് ചെയ്യേണ്ടി വരും തോന്നുന്നു. പിന്നെ ഇത് നട്ടും ബോൾട്ടും എല്ലാം തെറ്റായിട്ട് ഉള്ളതാണ് ഇട്ടേക്കുന്നത്, കറക്റ്റ് സാധനം ഒന്നുമില്ല. അതിനകത്ത് എല്ലാ നട്ടും ബോൾട്ടും ഇൻകറക്റ്റ് സൈസാണ് കിടക്കുന്നത്. ഇതിനകത്തിപ്പം ആകെ ഈ പറയുന്ന പോലെ ഭംഗിയുള്ള സാധനം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്ററാണ്, ബാക്കിയെല്ലാം പ്രശ്നമാണ്. അപ്പം ഇതെന്തായാലും നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ നമുക്കും ഒരു വിഷമമാണ്, കാര്യം ഇത്രയും എഫേർട്ടിട്ട് ഒരാൾ പൈസ ചിലവാക്കി ഇത് റീസ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ആണ് റീസ്റ്റോർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. പുള്ളി എൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഞാൻ ആൻസർ ചെയ്തിട്ടാണ് പുള്ളി അവസാനം ഇത് എന്നെ കൊണ്ട് റീസ്റ്റോർ ചെയ്യിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും കുറച്ചുകൂടെ ഇതിനകത്ത് വൃത്തിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതൊക്കെ വെൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ശരിയാക്കണം. സൈലൻസേഴ്സ് എന്തായാലും നമ്മൾ മാറ്റണം. അപ്പോൾ നാളെ ഇത് ബാക്കിയും കൂടെ ഇതിനെ ഡിസ്മാൻറ്റിൽ ചെയ്യണം. അപ്പോൾ ഇന്ന് ശരിക്കും ഈ വണ്ടിയും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വേറെ ഇതിന് മുമ്പേ കണ്ട ആ ഒരു ചേമ്പേഴ്സ് വെച്ചിട്ടുള്ള വണ്ടിയും കൂടെ നമ്മൾ ടാങ്കൊക്കെ പെയിൻറ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ ടാങ്കിൻ്റെ കണ്ടീഷൻ എന്താ, ഞാൻ ഒന്നുകൂടെ ഫോട്ടോ ഇട്ടുതരാം. ആ ടാങ്കിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അടുത്ത കാലത്ത് വല്ല ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ വേറെ ടാങ്ക് വാങ്ങുന്ന കാര്യം നോക്കാമെന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പം വലിയൊരു ചതിയാണ് ഇത്. പിന്നെ വയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര മോശമായിട്ട് ആരാണ് വയർ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതോ ഒരു 4-ാം ക്ലാസ് പഠിച്ച ഒരു കുട്ടി ചെയ്ത പോലെയുണ്ട് ഇത്. നമുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടികളുണ്ടല്ലേ ഇതൊക്കെ എന്ന് പറയുന്ന ഇത്രയും, അത് മൊത്തം വയറിംഗ് കിറ്റും നശിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഇത് കണ്ടില്ലേ, ഇത് പിന്നെ ഇതിൽ നിന്ന് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എടുത്തേക്കുന്നത്. അതും കളർ കോഡ് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ സാധനം ഇങ്ങനത്തെ വയറിങ്ങൊക്കെ ഓക്കെ ആണ്, കസ്റ്റമേഴ്സിന് ഇത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് പണി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഞാൻ ഇതിനകത്തോട്ട് എൻ്റെ വണ്ടികൾ റീസ്റ്റോർ ചെയ്ത് തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്താ, ഈ പറഞ്ഞ സംഭവമാണ്. അതായത് ഇതുപോലത്തെ വർക്ക്, ഈ വർക്കും ചെയ്ത് തരും, അവർ പറയുന്ന പോലെ നമ്മൾ നിന്ന് കൊടുക്കുകയും വേണം, ചോദിക്കുന്ന പൈസയും കൊടുക്കണം, എടുക്കുന്ന സമയം, അവസാനം പണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ടും ഈ പറയുന്ന പോലെ മറ്റേ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പോസിറ്റീവാണ്. ഇത് ഗ്രൗണ്ടിൽ ടച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇവിടെ നിന്ന് കയറി ഞാൻ കത്തിപ്പിടിക്കും എല്ലാം കൂടെ. മാത്രമല്ല ടാങ്കിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വലിയ ഒരു ഡേഞ്ചറായിരുന്നു ഈ സാധനം ഒന്ന്. എന്തായാലും
പറഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ അതായത് എല്ലാ സാധനവും എവിടെ നിന്നൊക്കെ ജോയിൻ്റ് അടിക്കാൻ പറ്റുന്നത്, ഇത് കണ്ട, ഇത് മറ്റേ ഇതിനകത്ത് കിടക്കുന്ന സി ഡി ഐ കിറ്റിൽ വരുന്ന ഒരു വയറിംഗ് ആണ്. അതായത് ഒരു നമ്മളുടെ RX 135 വയറിങ്ങിന്, അതായത് നമ്മളുടെ സ്പാർക്ക് പ്ലഗിലോട്ട് അല്ലെ ഹൈ ടെൻഷൻ കോയിലിലോട്ട് പോകുന്നതിന് അവർ കട്ട് ചെയ്ത്, എന്താ ഇത് ശരിക്കും ഇവിടെ ഒരു ബുള്ളറ്റ് കണക്ടർ വരുന്നതാണ്, അപ്പോൾ അതിന് കട്ട് ചെയ്ത് ടേപ്പ് അടിച്ചേക്കായിരുന്നു. പിന്നെ ഞാൻ എന്താ ഇതിൻ്റെ എന്താ പറയുന്നത് എച്ച് ഡി കോയിൽസിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. ഇതാ ഇതാണ് ഇതിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന എച്ച് ഡി കോയിൽ. അത് നോക്ക്, വയറിങ് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടി. ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെയൊക്കെ വയറിങ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഷോക്ക് അടിക്കുകയും ചെയ്യും, വണ്ടി ഈ പറയുന്ന പോലെ കയറി കത്തിപ്പിടിക്കുകയും ചെയ്യും. എന്തോ ഒരു അവസ്ഥയാണെന്ന് ആലോചിക്കുക. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം കണ്ടിട്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഈ ലെവലിലൊക്കെ ഓരോരുത്തർ പണിയും എന്നുള്ള, എന്തായാലും ഇതാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയട്ടെ ചെറിയ ഒരു എമൗണ്ട് ലാഭിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഏതെങ്കിലും ഒരുത്തൻ്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ പറയില്ല ചേട്ടാ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ സുലൈമാനല്ല ഹനുമാനാണെന്ന്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇതെല്ലാം പറ്റുന്നത്. അപ്പം എന്തായാലും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്നൊരു അപ്ഡേറ്റ് കൊടുക്കാനാണ്, കാരണം ഇന്നലെയാണ് നമ്മൾ ആ വീഡിയോ ഇതിൻ്റെ അൺപാക്കിംഗ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും വഷളാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അത് കൊണ്ടാണ് ഞാനൊരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു അതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് അതിൻ്റെ ആ ഗിയർ ലിവർ പൊട്ടിയോണ്ട് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നില്ല, ഇത് എൻ്റെ കയ്യിൽ നിന്ന് മിക്കവാറും സീസ തന്നെ. ആ ഒരു രീതിയിലാണ് ഈ വണ്ടി മൊത്തത്തിൽ സെറ്റ് ചെയ്തത്. ഒരു RD 350 ആണ്. ആലോചിച്ച് നോക്കണം എത്ര ലക്ഷം രൂപയുടെ വണ്ടിയാണെന്ന്. അപ്പം അതാണ് ഈ രീതിയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും സംഭവങ്ങളെല്ലാം എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടിരുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അടുത്ത എപ്പിസോഡ്സ് വരുന്നത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഈ പറഞ്ഞ ഇതുപോലത്തെ വണ്ടികൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല RX-ഉം ഇതേ രീതിയിൽ പണിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പണിഞ്ഞ അവസാനം കുളമാക്കുന്ന. അപ്പം അവർക്കൊക്കെ ഇതൊരു എന്താ പറയട്ടെ ഒരു മാതൃക പോലെ ആയിക്കോട്ടെ. അവർക്കൊക്കെ ഇപ്പം എങ്ങനെയാണ് ഏത് രീതിയിലാണ് വർക്കിൻ്റെ ക്വാളിറ്റി, നിങ്ങൾ സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പണി വരും എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയട്ടെ ഒരു ഷോർട്ട് വീഡിയോയും കൂടെയാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ എന്ത് രീതിയിലാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. എങ്ങനെ പോയാലും ഒരു RD 350 റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1 lakh മേളിലാണ് റീസ്റ്റോറേഷൻ കോസ്റ്റ് മാത്രം. അപ്പം ആലോചിച്ച് നോക്കണം, ആ ഒരു 1 lakh ഇതിനു മുമ്പേ റീസ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് പുള്ളി വെള്ളത്തീ ഒഴുക്കി കളയുകയാണ് ചെയ്തത്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്ക് നടന്നേക്കുന്നത്. എന്തായാലും ഇനി റാൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. അപ്പം എന്നാലും നമ്മൾ ഇതിനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കും. എൻ്റെ കളർ സ്കീമൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് എൻ്റെ വണ്ടി പെയിൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കളറാണ് ഇതിൽ പെയിൻറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ സെയിം കളർ അടിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴത്തേക്ക് ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഗ്രീനിലോട്ട് പോയത്. അപ്പോൾ എന്നാലും ആ ഒരു കളർ എനിക്ക് ഈ വണ്ടിയിൽ അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ കസ്റ്റമറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് റിയർ ബ്രേക്ക് ഇല്ലെന്ന്. ബ്രേക്ക് ഷൂ എവിടെ അതിന്? ഇത് കണ്ട, ഇങ്ങനെയാണോ ബ്രേക്ക് ഷൂ ഇരിക്കേണ്ടത്? ഇത്രയും ഷൈനി പോളിഷ് ചെയ്തത് ദാ ബ്രേക്ക് ഷൂവിൻ്റെ ഭാഗങ്ങളാണ്. ഇതെന്താ ചെയ്തേക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് അയച്ചു തരാം. ഓക്കെ, കമൻ്റ് ചെയ്യുക എന്താണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഈ ഹോള് കണ്ടോ, ഈ ഹോള് കണ്ടോ, എൻ്റെ പൊന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്കിൻ്റെ ഓണറിൻ്റെ ആയുസിൻ്റെ നീളം കൊണ്ട് മാത്രമാണ് ഇതുവരെ ഒന്നും സംഭവിക്കാത്തത്. ഇതൊന്നും അല്ല പ്രശ്നം. എന്താ ഇത് കണ്ടോ, ഇവിടെ
ഈ ബോൾട്ട് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് വരുന്നത്. ഈ സാധനം അകത്തും ഇവിടെ ഒരു നട്ടാണ് വരേണ്ടത്. എന്തോ ഒരു പണിയാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. അത് കാരണം ഇത് അഴിക്കാനും പറ്റത്തില്ല. ഇപ്പം അങ്ങനത്തെ സിറ്റുവേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്ത് ഇവിടുത്തെ നട്ട് ആ ഒരു സ്ലോട്ടുണ്ട്, ആ സ്ലോട്ട് ചെറുതാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസിലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.